രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ഒട്ടേറെ അമ്മമാരുടെയും ഭാര്യമാരുടെയും മക്കളുടെയും കണ്ണീര് വീണ നാടാണിത്. നിരവധി രക്തസാക്ഷികളുടെ ചോര വീണിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ മറ്റൊരു കൊലപാതക വാർത്ത കേട്ടു. കൊയിലാണ്ടിയിലെ CPM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിൻ്റെ മരണം രാഷ്ട്രീയ കൊലപാതകമല്ലെങ്കിലും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൻ്റെ വിരോധത്തിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അഭിലാഷാണ് സത്യനാഥിനെ കൊലപ്പെടുത്തിയത്. കേസ് റൂറൽ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. പെരുവട്ടൂരിലെ ചെറിയപുറം ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗാനമേള അരങ്ങു തകർക്കുന്നതിനിടെയാണ് ക്ഷേത്രത്തോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ വരാന്തയിലിരുന്ന സത്യനാഥിനെ അഭിലാഷ് കുത്തിവീഴ്ത്തിയത്. സത്യനാഥിനെ ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയിലും നെഞ്ചത്തുമേറ്റ ആഴത്തിലുള്ള 6 മുറിവുകളാണ് മരണത്തിന് കാരണമായത്. കൊലയ്ക്ക് ശേഷം അഭിലാഷ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി. കുത്താനുപയോഗിച്ച കത്തി ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തു. സത്യനാഥിന്റെ അയൽവാസി കൂടിയായ അഭിലാഷ് CPM അംഗമായിരുന്നു. മദ്യപാനത്തിലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലും നിരന്തരം ഏർപ്പെട്ടു തുടങ്ങിയതോടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. 8 വർഷം മുൻപായിരുന്നു സംഭവം. സത്യനാഥ് കൂടി ഉൾപ്പെട്ട കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അന്നത്തെ നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനമോടിച്ചിരുന്ന അഭിലാഷിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റി. പാർട്ടിയുടെ പാലിയേറ്റീവ് സ്ഥാപനത്തിന്റെ ആംബുലൻസ് ഓടിക്കുന്നതായിരുന്നു കുറച്ചുനാൾ ജോലി. പിന്നീട് ആ ജോലിയിൽ നിന്നും പാർട്ടി അഭിലാഷിനെ നീക്കി. കുറച്ചുനാൾ വിദേശത്ത് ജോലി നോക്കിയെങ്കിലും നാട്ടിൽ മടങ്ങിയെത്തി ആശുപത്രികളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കുന്ന ജോലി നോക്കുകയായിരുന്നു. പാർട്ടിയിൽ നിന്നും പാർട്ടി സ്ഥാപനങ്ങളിലെ ജോലികളിൽ നിന്നും നീക്കം ചെയ്തതിലെ പകയാണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുന്നത്. തനിച്ചാണ് കൃത്യം ചെയ്തതെന്നും ഇയാൾ മൊഴി നൽകി. ഈ കൊലയാളിയായിട്ട് നമ്മൾ കാണുന്ന ആള് മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ ഒരു 4-5 കൊല്ലമായിട്ട് ഇതുവരെ യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അയാളെ വീട്ടിനടുത്ത് തന്നെ അയാൾ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ഞങ്ങളറിയില്ല. തൊട്ടടുത്തുള്ള വീടാണ്. അയാൾ ഇവിടെ വന്നു പോകുന്നുണ്ടോ, അയാളെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. എന്താണ് ഇങ്ങനത്തെ ഇതിലേക്ക് എത്തിയെന്ന് ഞങ്ങൾക്കറിയില്ല. കൊലപാതകം അന്വേഷിക്കുന്നതിനായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി തലവനായ പ്രത്യേക സംഘം രൂപീകരിച്ചു. പേരാമ്പ്ര വടകര DYSP മാരടക്കം 14-അംഗ സംഘത്തിനെയാണ് കേസന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. സത്യനാഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തുമുള്ള 4 പഞ്ചായത്തുകളിലും CPM ഹർത്താൽ ആചരിച്ചു. News 18 കോഴിക്കോട്.